എല്ലാവർക്കും അനാഗി വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അമൃതം പൊടി കൊണ്ടൊരു അടിപൊളി ഒരു പലഹാരമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ അമൃതം പൊടി അംഗനവാടിയിൽ നിന്നാണ് കിട്ടണത്. 6 മാസം മുതൽ 3 വയസ്സ് വരെ പ്രായമായ കുട്ടികൾക്കാണ് ഇത് അംഗനവാടിയിൽ നിന്ന് കിട്ടണത്. അപ്പോൾ നമ്മൾ ഇപ്പോഴും ഈ പിള്ളേർക്ക് ഇങ്ങനെ കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് അത് കഴിക്കാനൊന്നും വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഈ അമൃതം പൊടി വെച്ച് ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഓരോ പലഹാരങ്ങൾ ഇങ്ങനെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 1 കപ്പ് അമൃതം പൊടി നമുക്കിതിലേക്കൊന്ന് ഇട്ടു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 കോഴിമുട്ട നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ നമുക്കിതിലേക്ക് 1 നുള്ള് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് ഇളക്കൊന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ നല്ല പോലെയൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ശേഷമായിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ദോശമാവിൻ്റെ ആ ഒരു പരുവത്തിൽ നമുക്ക് ഈ ഒരു മാവിനെ നമുക്ക് ആക്കിയെടുക്കാം. അപ്പോൾ ഇതേ ദോശമാവിൻ്റെ മാവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതേ ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് ദോശയുടെ ഉള്ളിൽ തേങ്ങയൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വെക്കാനാണ് ഈ തേങ്ങ എടുത്തേക്കുന്നത്. ഇനി നമുക്കതിലേക്ക് നമുക്കൊരു ഏകദേശം ഒരു 3 ടീസ്പൂണോളം പഞ്ചസാര നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കായ പൊടിച്ച് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതേ ഞാനിവിടെ ദോശ ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മുടെ ഈ ദോശമാവ് നമുക്കിതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ സാധാരണ നമ്മൾ ദോശ ഉണ്ടാക്കണില്ല അതുപോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കാം. പിന്നെ നമ്മൾ ഈ ദോശ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരു സൈഡ് വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സൈഡ് നമ്മൾ മറിച്ചിടുമല്ലോ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ അതിൽ. അതുകൊണ്ട് നമ്മൾ ഇതിൽ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്ക് ഈ ഒരു ദോശ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി. അപ്പോൾ നമ്മളിത് മറിച്ചൊന്നിടേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ഞാൻ ഈ അമൃതം പൊടി വെച്ചിട്ട് തന്നെ 2 ഐറ്റം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. 1 എണ്ണം നൂലപ്പവും പിന്നെ 1 എണ്ണം പുട്ടും. അപ്പോൾ അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കൂടി ഒന്ന് കാണാം. ഇനി നമുക്കിതിൽ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നടുക്കിൽ അതിങ്ങനെ നീളത്തിലാണ് ഇങ്ങനെ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ ദോശേനെ ഇങ്ങനെ ഒപ്പം ഇങ്ങനെ മടക്കി കൊടുക്കാം. അപ്പോൾ അതേ നമ്മുടെ അമൃതം പൊടി കൊണ്ടൊരു അടിപൊളിയൊരു സ്വീറ്റ് ദോശ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഈ ദോശേനെ ഒന്ന് മാറ്റാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ നമുക്ക് എല്ലാ ദോശയും ഇങ്ങനെ തന്നെ നമുക്ക് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ ഇതുവരെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി വേറൊരു വീഡിയോയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.